ക്രൗണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 9ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. 9ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായമായിട്ടുള്ള മധ്യകാല ഇന്ത്യ രാജസങ്കല്പവും ഭരണരീതിയും എന്നൊരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ പ്രധാനമായിട്ടും കുറച്ച് ഭരണ വ്യവസ്ഥകളെക്കുറിച്ചിട്ടാണ്, മധ്യകാലത്തുണ്ടായിരുന്ന ഭരണരീതികളും ആ ഒരു ഭരണത്തെക്കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഇന്നത്തെ സൽത്തനത്ത് ഭരണം, അതുപോലെ തന്നെ മുഗൾ ഭരണം, മറ്റൊന്ന് വിജയനഗര സാമ്രാജ്യം, ചോള ഭരണം, മറാത്ത ഭരണം, ഇത്രയും ഭരണ സംവിധാനങ്ങളും അവരുടെ ആ ഒരു അവിടുത്തെ ആ രാജാക്കന്മാരുടെ പ്രത്യേകതകളും അവിടുത്തെ ഭരണ സംവിധാനങ്ങളും ഭരണ വ്യവസ്ഥയെക്കുറിച്ചുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഏതാ പഠിക്കുന്നത്? ആദ്യം സൽത്തനത്ത് ഭരണമാണ് ഈ ഒരു ചാപ്റ്ററിൽ തുടങ്ങി വയ്ക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് സൽത്തനത്ത് ഭരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ സൽത്തനത്ത് രാജവംശങ്ങൾ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന കാലഘട്ടം C 1206 മുതൽ 1526 വരെയുള്ള കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തിരുന്നത്? സൽത്തനത്ത് രാജവംശം ഡൽഹി കേന്ദ്രമാക്കി ഭരണം തുടങ്ങുന്നത്. എന്ന് മുതൽ 1206 മുതൽ 1526 വരെ അവരുടെ ഒരു ഭരണമായിരുന്നു ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. ഇതിനകത്ത് സൽത്തനത്ത് കാലത്ത് ഭരണം നടത്തിയിരുന്ന രാജവംശങ്ങൾ ഏതൊക്കെയാണത്? അടിമ, ഗിൽജി, തുക്ലക്, സയ്ദ്, ലോധി, ഇത്രയും വംശങ്ങളായിരുന്നു ഈ ഒരു സൽത്തനത്ത് കാലത്ത് അവിടെ ആ ഒരു ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്നത്. മംലുക് വംശത്തിലെ പ്രമുഖനായിരുന്ന ബാൽബന്റെ രാജാധികാരത്തെക്കുറിച്ച് താരിഖ് ഇ ഫിറോസ് ഷാഹി എന്ന കൃതി രചിച്ചത് സിവന്റെ രാജാധികാരത്തെക്കുറിച്ച് താരിഖ് ഇ ഫിറോസ് ഷാഹി എന്ന് പറയുന്ന കൃതി രചിച്ചത് സിയാവുദ്ദീൻ ബനാറിയാണ് ഇങ്ങനെ ഒരു കൃതി താരിഖ് ഇ ഫിറോസ് ഷാഹി എന്ന് പറയുന്ന കൃതി രചിച്ചത്. അതുപോലെ തന്നെ സൽത്തനത്ത് ഭരണകാലത്ത് സുൽത്താൻമാർ നടപ്പിലാക്കിയ കേന്ദ്രീകൃത രാജഭരണത്തിൻ്റെ സവിശേഷതകൾ. അപ്പോൾ സൽത്തനത്ത് ഭരണകാലത്ത് സൽത്തനത്ത് രാജാക്കന്മാർ എന്ത് ചെയ്തിരുന്നു? കേന്ദ്രീകൃത ഭരണം നടത്തിയിരുന്നു. ആ കേന്ദ്രീകൃത ഭരണത്തിന് എന്തൊക്കെ സവിശേഷതകളാണെന്ന് നോക്കാം. ഫസ്റ്റ്, പരമാധികാരം രാജാവിനായിരുന്നു. ആരായിരുന്നു? രാജാവിനായിരുന്നു പരമാധികാരം. എല്ലാ അധികാരവും രാജാവിൽ കേന്ദ്രീകൃതമായിരുന്നു സൽത്തനത്ത് കാലത്ത്. അപ്പോൾ രാജാവായിരുന്നു എന്ത് ചെയ്തിരുന്നത്? ആ രാജ്യം ഭരിച്ചിരുന്നത്. എല്ലാ അധികാരവും രാജാവിൽ നിക്ഷിപ്തമായിരുന്നു. ഭരണകാര്യങ്ങൾ രാജാവിനെ സഹായിക്കാൻ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഇപ്പോൾ രാജാവ് തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഭരണകാര്യങ്ങളിൽ രാജാവിനെ സഹായിക്കാനായിട്ട് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടായിരുന്നു. ഈ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും സ്ഥാനപ്പേരുകളും ചുമതലകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഉദ്യോഗസ്ഥർക്കും ഓരോ സ്ഥാനങ്ങളുണ്ടായിരുന്നു. അവർ അതുപോലെ തന്നെ അവർക്ക് ഓരോ എന്താ പറയുക ചുമതലകളും നിർവഹിക്കണമായിരുന്നു. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല തട്ടുകളായി തരംതിരിച്ചിരുന്നു. അപ്പോൾ ഓരോ ഭരണ സൗകര്യത്തിന് എന്ത് ചെയ്തിരുന്നു? രാജ്യത്തെ വിവിധ ഭാഗങ്ങളായിട്ട് വിവിധ തട്ടുകളായിട്ട് തരംതിരിച്ചിരുന്നു. അപ്പോൾ പരമാധികാരം രാജാവിനായിരുന്നു. രാജാവിനെ സഹായിക്കാൻ വേണ്ടി മന്ത്രിമാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഈ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും സ്ഥാനപ്പേരുകളും ചുമതലകളും ഉണ്ടായിരുന്നു. രാജ്യത്തെ ഭരണ സൗകര്യത്തിനായിട്ട് പല തട്ടുകളായിട്ട് തരംതിരിച്ചിരുന്നു. ഇതായിരുന്നു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. ഇനി രാജാവ് ദൈവതുല്യെന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച രാജവംശം. രാജാവ് ദൈവതുല്യനാണ്, ജനങ്ങൾക്ക് എന്താണ് ദൈവത്തിന് തുല്യമാണ് രാജാവ് എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ആരാണ്? ഏത് രാജവംശമായിരുന്നു? തുർക്കി രാജവംശമായിരുന്നു. തുർക്കി പാരമ്പര്യം മുന്നോട്ട് വെച്ച ആശയം അനിയന്ത്രിത രാജാധികാരമായിരുന്നു തുർക്കി പാരമ്പര്യം മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത്. അതായത് രാജാവിന് എന്തിലും ഒരു അധികാരമുണ്ട്, ആ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ രാജാവ് ദൈവതുല്യനാണ് എന്നൊരു കോൺസെപ്റ്റായിരുന്നു തുർക്കി രാജവംശം മുന്നോട്ട് വച്ചിരുന്നത്. ഭരണ സൗകര്യത്തിനായി സാമ്രാജ്യത്തെ എന്താണ് പ്രവിശ്യകൾ, ഷിഗാഗുകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെയായിട്ട് തരംതിരിച്ചിരുന്നു. പറഞ്ഞിരുന്നു പല തട്ടുകളായിട്ട് എന്ത് ചെയ്തിരുന്നു രാജ്യത്തെ തരംതിരിച്ചിരുന്നു. ആ തട്ടുകളുടെ പേരുകളാണ് ഏതൊക്കെയാണ്? ഷിഗുകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ, പ്രവിശ്യകൾ എന്നിങ്ങനെയൊക്കെ ആയിട്ട് രാജ്യത്തെ പല തട്ടുകളായിട്ട് തരംതിരിച്ചിരുന്നു. ഇനി പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ചുമതല. പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ചുമതലകൾ എന്തൊക്കെയായിരുന്നു? ക്രമസമാധാനം പരിപാലനം, നീതിന്യായ നിർവഹണം, ഭൂനികുതി പിരിക്കൽ, സൈനിക സംഘാടനം എന്നിവയൊക്കെ ആയിരുന്നു സൽത്തനത്ത് കാലത്ത് പ്രാദേശിക ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ. ഏതൊക്കെയായിരുന്നു? ക്രമസമാധാനം നിലനിർത്തുക, നീതിന്യായം നിർവഹിക്കുക, ഭൂനികുതി പിരിക്കുക, സൈനിക സംഘാടനമൊക്കെ നടത്തുക. ഇനി സൽത്തനത്ത് കാലത്തെ കേന്ദ്ര ഭരണത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരും അവരുടെ ചുമതലകൾ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? ഈ രാജാവിനെ സഹായിക്കാനായിട്ട് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സ്ഥാനപ്പേരുകൾക്കും അവർക്ക് പ്രത്യേകം കൈകാര്യം ചെയ്യാൻ വകുപ്പുകളും ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നത്. ഇത് വസീർ എന്ന് പറയുന്ന കൈകാര്യം ചെയ്യേണ്ട ധനകാര്യമാണ്, മമാലിക്ക് സൈനികം, മുഖ്യ സദർ നീതിന്യായം, ദിവാൻ ഇ ഇൻഷ രാജകീയ കത്തിടപാടുകൾ. അപ്പോൾ വസറ് ധനകാര്യം, മമാലിക്ക് സൈനികം, മുഖ്യ സദർ നീതിന്യായം, ദിവാൻ ഇ ഇൻഷ എന്ന് പറയുന്ന രാജകീയ കത്തിടപാടുകൾ. ഇത് വേണമെങ്കിൽ ചേരുംപടി ചേർക്കാനായിട്ട് ചോദിക്കാം, അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക.
ഇനി സൽത്തനത്ത് കാലത്ത് പ്രാദേശിക ഭരണ വിഭാഗങ്ങളും അവയുടെ ചുമതലകളും നമ്മൾ പറഞ്ഞിരുന്നു. പ്രാദേശിക ഭരണം നടത്തിയിരുന്നു, അതായത് പ്രാദേശിക ഭരണത്തിനായിട്ട് പ്രവിശ്യകൾ, ഷിഗുകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ പലതായിട്ട് രാജ്യം തരംതിരിച്ചു എന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരും അവരുടെ ചുമതലകളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രവിശ്യയിൽ മുക്തി അല്ലെങ്കിൽ വാലി എന്നറിയപ്പെടുന്നു. ഷിഗ് ഷിഗാദർ, പർഗാന, അമിൽ, ഗ്രാമം, മുഗതം എന്ന പേരിലൊക്കെയാണ് എന്തിരുന്ന ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ അറിയപ്പെട്ടിരുന്നത്. ഇനി സൽത്തനത്ത് ഭരണത്തിൽ സൈനിക മേധാവികളായ പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചിരുന്ന പ്രദേശം, ഇപ്പോൾ സൽത്തനത്ത് ഭരണത്തിൽ സൈനിക മേധാവികളായ പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചിരുന്ന പ്രദേശം ഇക്ത എന്ന പേരിലാണ് അറിയപ്പെടുത്തിരുന്നത്. ഇക്ത എന്ന പ്രദേശം കൈവച്ചിരുന്നവർ ഇക്താത്തർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ സൈനികർക്ക് എന്താണ് കുറച്ച് ഭൂമിയൊക്കെ പതിച്ച് കൈവശം വയ്ക്കാൻ കൊടുത്തിരുന്നു. ആ ഒരു പ്രദേശത്തെ, അതായത് ഭൂമി പതിച്ചു കൊടുത്ത ആ ഒരു പ്രദേശത്തെ ഇക്ത എന്നും വിളിച്ചിരുന്നു. അതുപോലെ ആ ഒരു ഭൂമി കൈവശം വച്ചിരുന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇക്താത്തർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. നികുതി പിരിവുകൾ, ക്രമസമാധാന പരിപാലനം എന്നിവ അവർ നടത്തിയിരുന്ന ആരാണ്? ഈ ഇക്താക്തർമാരാണ് ഈ നികുതി പിരിവ്, ക്രമസമാധാനം എന്നിവ നടത്തിയിരുന്നത്. കേന്ദ്രീക ഭരണം ശക്തി ആർജിച്ചോടെ ഇക്താക്തന്മാരുടെ അധികാരം നഷ്ടപ്പെട്ടു. അപ്പോൾ കേന്ദ്രീകൃത ഭരണം ശക്തി ആർജിച്ചോടെ എന്ത് ചെയ്തു? ഇവരുടെ അധികാരങ്ങളൊക്കെ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. അധികാരം നിയന്ത്രിക്കപ്പെട്ടതിന് ശേഷം ഈ ഒരു ഇക്തകൾ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? പ്രവിശ്യകൾ എന്ന പേരിലാണ്. അപ്പോൾ ഇവരുടെ കേന്ദ്രീകൃത ഭരണം വന്നതോടുകൂടി ഇവരുടെ എന്ത് ചെയ്തു? ഇവരുടെ അധികാരമൊക്കെ അങ്ങ് നഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ ഇക്ത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഈ കേന്ദ്രീകരണ ഭരണം വന്നതോടുകൂടി പ്രവിശ്യകൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇനി സൽത്തനത്ത് കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട പ്രധാന കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കോട്ടയാണ് ദൗലത്താബാദ് കോട്ട. ദൗലത്താബാദ് കോട്ടയാണ് ഈ ഒരു സൽത്തനത്ത് കാലത്ത് നിർമ്മിക്കപ്പെട്ട പ്രധാനപ്പെട്ട കോട്ട. ഈ ദൗലത്താബാദ് കോട്ട സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് കേട്ടോ, ഒന്ന് ഓർത്തിരിക്കുക. കുറഞ്ഞ ചെലവിൽ വലിയൊരു സൈന്യത്തെ മൊത്തത്തിലാക്കുമെന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയ പരിഷ്കരണമാണ് കമ്പോള പരിഷ്കരണം. അതായത് ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം സൈനിക ആളുകൾ വേണ്ടത് ഇങ്ങനെയാണ്, ഒരു പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായാലോ അല്ലെങ്കിൽ ഒരു രാജ്യം വെട്ടിപ്പിടിക്കണമെങ്കിലോ സൈനികരുടെ ആവശ്യം വളരെ കൂടുതലാണ്. പക്ഷെ അവരെ എന്താണ് അവർക്ക് വേണ്ട ആയുധങ്ങൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട ശമ്പളം കൊടുക്കുക, അവർക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയൊരു ഭീമമായിട്ടുള്ള തുക കണ്ടെത്തണമായിരുന്നു. പക്ഷേ സൈനികരില്ലാതിരിക്കാനും പറ്റില്ല, അതിനുവേണ്ടി വലിയൊരു തുകയും വരുത്തി വെക്കേണ്ടി വന്നു. അപ്പോൾ കുറഞ്ഞ ചെലവിൽ വലിയൊരു സൈന്യത്തെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നതാണ് എന്ത്? കമ്പോള പരിഷ്കരണം എന്ന് പറയുന്നത്. സൽത്തനത്ത് കാലത്ത് വലിയ സൈന്യത്തിന് ചെറിയ ചെലവിൽ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ വന്നതാണ് കമ്പോള പരിഷ്കരണം. അപ്പോൾ ഈ കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ് കമ്പോള പരിഷ്കരണം നടപ്പിലാക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, ഓർത്തിരിക്കുക. കമ്പോള പരിഷ്കരണം കൊണ്ടുവന്നത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. സൈനിക ഭരണത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ, സൈനിക ഭരണത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? മമാലിക് എന്ന പേരിൽ അറിയപ്പെടുന്നു. സൈനികരെ നിയമിക്കാനും വേതനം നൽകാനും എന്നിവയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് മമാലിക്. അപ്പോൾ സൈനികരെ നിയമിക്കൽ, അവർക്ക് വേതനം നൽകൽ എന്നിവയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥനെ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്, മമാലിക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയത് ആരായിരുന്നു? അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു. എന്താണ് കമ്പോള പരിഷ്കരണം? കുറഞ്ഞ ചെലവിൽ വലിയൊരു സൈന്യത്തെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ വന്നതാണ് ഏത്? കമ്പോള പരിഷ്കരണം എന്ന് പറയുന്നത്. ഇനി നമ്മളപ്പോൾ സൽത്തനത്ത് ഭരണകാലത്തെക്കുറിച്ച് ജസ്റ്റ് അവരുടെ ഭരണ രീതിയൊക്കെ നോക്കിപ്പോയി. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മുഗൾ ഭരണമാണ്. മുഗൾ വംശസ്ഥാപകൻ, എല്ലാവർക്കും അറിയാം മുഗൾ വംശസ്ഥാപകൻ ആരാണ്? ബാബറാണ്. ഏത് വർഷമാണ് മുഗൾ സാമ്രാജ്യം വരുന്നത്? CE 1526. മുഗൾ ഭരണകാലത്തെ ഭരണവ്യവസ്ഥയെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്ന അക്ബർ നാമ എന്ന കൃതി രചിച്ചത്, നമ്മൾ ഇതിനു മുമ്പുള്ള ചാപ്റ്ററിൽ കണ്ടിരുന്നു അക്ബർ നാമ രചിച്ചത് ആരാണ്? ആരാണ്? അബുൽ ഫസൽ ആണ് അക്ബർ നാമ രചിച്ചത്. ഇനി മുഗൾ ഭരണത്തിൻ്റെ സവിശേഷത, അപ്പോൾ മുഗൾ ഭരണത്തിൻ്റെ സവിശേഷത എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം നമ്മൾ എന്താണ് സൽത്തനത്തിൻ്റെ ഭരണത്തിൻ്റെ സവിശേഷതകൾ നോക്കിയിരുന്നു. അതുപോലെ മുഗൾ ഭരണത്തിനും എന്തുണ്ട്? കുറേ സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണത്? രാജാധികാരം ദൈവദത്തമായിരുന്നു. തുർക്കി മംഗോൾ സമ്പ്രദായങ്ങളുടെ സ്വാധീനം, തുർക്കി മംഗോൾ സമ്പ്രദായങ്ങളുടെ സ്വാധീനം ഉണ്ടായിരുന്നു. എല്ലാ അധികാരവും രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു. രാജാവായിരുന്നു എല്ലാത്തിനെയും കൺട്രോൾ ചെയ്തിരുന്നത്. സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിരുന്നു. ശക്തമായിട്ടുള്ള സൈനിക ശക്തി അവിടെ ഉണ്ടായിരുന്നു ഈ ഒരു മുഗൾ ഭരണത്തിന് ഉണ്ടായിരുന്നു. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഭരണത്തെ സഹായിച്ചു. നമ്മൾ നേരത്തെ സൽത്തനത്ത് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു മന്ത്രിമാരും ഉദ്യോഗസ്ഥരും രാജാവിനെ സഹായിച്ചിരുന്നുവെന്ന്. അതുപോലെ മുഗൾ ഭരണത്തിൽ എന്തുണ്ടായിരുന്നു? മന്ത്രിമാരും ഉദ്യോഗസ്ഥരും രാജാവിനെ സഹായിച്ചിരുന്നു. പ്രാദേശിക ഭരണം നിലനിന്നിരുന്നു. നമ്മുടെ എന്താണ് സൽത്തനത്ത് കാലത്തും പ്രാദേശിക ഭരണം ഉണ്ടായിരുന്നു. അതുപോലെ മുഗൾ കാലത്തും എന്തുണ്ട്? പ്രാദേശിക ഭരണം ഉണ്ടായിരുന്നു. രാജാവ് ദൈവദത്തനായിരുന്നു. തുർക്കി മംഗോൾ സമ്പ്രദായങ്ങളുടെ സ്വാധീനം ഉണ്ടായിരുന്നു. എല്ലാ അധികാരവും രാജാവിന് കേന്ദ്രീകൃതമായിരുന്നു. സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിരുന്നു. മന്ത്രിമാർ ഉദ്യോഗസ്ഥ ഭരണത്തെ സഹായിച്ചു. പ്രാദേശിക ഭരണമൊക്കെ നിലനിന്നിരുന്നു. ഇനി ഈ മുഗൾ ഭരണകാലത്തെ കേന്ദ്ര ഭരണത്തിൽ പ്രധാന ഉദ്യോഗസ്ഥരും അവരുടെ ചുമതലകളും അതുപോലെ തന്നെ പ്രാദേശിക ഭരണത്തിൽ പ്രധാന ഉദ്യോഗസ്ഥരും അവരുടെ ചുമതലകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മുഗൾ ഭരണകാലത്തെ കേന്ദ്രീക ഭരണത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരും അവരുടെ ചുമതലകൾ എന്തൊക്കെയായിരുന്നു? വക്കീല് പ്രധാനമന്ത്രി, വസീർ ധനകാര്യം, സദർ നീതിന്യായം, മീർബക്ഷി
എന്താണ് സൈനികം. ഇനി മുഗൾ ഭരണകാലത്ത് പ്രാദേശിക ഭരണത്തിലെ പ്രധാന ഉദ്യോഗസ്ഥർ അവരുടെ ചുമതലകൾ എന്തൊക്കെയായിരുന്നു? സുബ, ഫൗജദാർ, പർഗാന, ഷിക്ദാർ, ഗ്രാമം, ചൗധരി, പട്ടണം, കൊയ്ത്വാൾ എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട പ്രാദേശിക ഭരണത്തിലെ ഉദ്യോഗസ്ഥരും അവരുടെ ചുമതലകളും. ഇനി പ്രാദേശിക ഭരണത്തിലെ ഉദ്യോഗസ്ഥരുടെ ചുമതല, നികുതി പിരിവ്, നീതി ന്യായ നിർവഹണം, സൈനിക മേൽനോട്ടം എന്നിവ. പ്രാദേശിക ഭരണത്തിലെ ഉദ്യോഗസ്ഥരുടെ ചുമതല എന്തൊക്കെയായിരുന്നു? നികുതി പിരിവ്, നീതിന്യായ നിർവഹണം, സൈനിക മേൽനോട്ടം എന്നിവയായിരുന്നു. ആ സമയത്ത് സൽത്തനത്ത് കാലഘട്ടത്തിൽ എന്താണ് പ്രാദേശിക ഭരണത്തിൽ ചുമതലകൾ ഏതൊക്കെയായിരുന്നു? ക്രമസമാധാനം, നീതിന്യായ നിർവഹണം, നികുതി പിരിക്കൽ, സൈനിക സംഘാടനം എന്നിവയായിരുന്നു. കാലഘട്ടത്തിലാണ് അക്ബറുടെ കാലഘട്ടത്തിലാണ് മുഗൾ ഭരണം ശക്തി പ്രാപിക്കുന്നത്. മുഗൾ ഭരണം ശക്തി പ്രാപിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ്? അക്ബറുടെ കാലഘട്ടത്തിലാണ്. ആഗ്ര കോട്ട നിർമ്മിച്ച ഭരണാധികാരിയാണ് ആര്? അക്ബർ എന്ന് പറയുന്നത്. അക്ബർ രൂപം കൊടുത്ത മതം ഏതാണ്? അക്ബർ രൂപം കൊടുത്ത മതമാണ് ദീൻ ഇ ഇലാഹിയാണ് അക്ബർ രൂപം കൊടുത്ത മതം എന്ന് പറയുന്നത്. അക്ബറുടെ സൈനിക ഉദ്യോഗസ്ഥൻ മാൻസിംഗ് എന്നാണ് അക്ബറുടെ സൈനിക ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നത്. അപ്പം അക്ബർ രൂപം കൊടുത്ത മതമാണേത് ദീൻ ഇ ഇലാഹി എന്ന് പറയുന്നത് അക്ബറുടെ. അതുപോലെ തന്നെ ആഗ്ര കോട്ട നിർമ്മിച്ച അക്ബറാണ് മുഗൾ ഭരണത്തിന് ശക്തനായിട്ടുള്ള ഭരണാധികാരിയാണ് ആര്? അക്ബർ. അക്ബറുടെ സൈനിക ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ അറിയപ്പെടുന്നു മാൻസിംഗ് എന്ന് അറിയപ്പെടുന്നു. ഇനി അക്ബറുടെ റവന്യൂ മന്ത്രി രാജ തോടർമാൾ എന്ന പേരിലാണ് അക്ബറുടെ റവന്യൂ മന്ത്രി അറിയപ്പെടുന്നത്. അക്ബറുടെ സദസ്സിലെ വിദൂഷകൻ, അക്ബറുടെ സദസ്സിലെ വിദൂഷകനാണ് ബീർബൽ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അക്ബറുടെ സദസ്സിലെ വിദൂഷകന്റെ പേരെന്താണ്? എന്താണത്? ബീർബൽ. ഇനി അക്ബറുടെ തലസ്ഥാന നഗരി ഏതാണ്? ഫത്തേപൂർ സിക്രി ആണ് അക്ബറുടെ തലസ്ഥാന നഗരി എന്ന് പറയുന്നത്. ഇനി ആശയപരമായ സംവാദങ്ങൾ നടത്തുന്നതിനായി ഫത്തേപൂർ സിക്രിയിൽ അക്ബർ നിർമ്മിച്ച മന്ദിരമാണേത് ഇബ്ദാദ് ഖാനയാണ് ഈ എന്താണ് ആശയങ്ങൾ നടത്തുന്നതിന് വേണ്ടി അക്ബർ നിർമ്മിച്ച മന്ദിരം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഇബ്ദാദ് ഖാനയിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അക്ബർ രൂപപ്പെടുത്തിയ ആശയമാണ് ദീൻ ഇ ഇലാഹി എന്ന് പറയുന്നത്. അപ്പോൾ ഇബ്ദാദ് ഖാനയിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അക്ബർ രൂപപ്പെടുത്തിയ ആശയ സംഹിതയാണ് ദീൻ ഇ ഇലാഹി. ദീൻ ഇ ഇലാഹി എന്ന് പേര് പ്രത്യേകത എന്താണ്? അക്ബർ രൂപം കൊടുത്ത മതം കൂടിയാണ് കേട്ടോ ഇത്. ഇനി എന്ന് പറയുന്നത് എല്ലാവർക്കും സമാധാനം എന്നാണ് അക്ബർ രൂപം കൊടുത്ത ഈ മതത്തിന് ഒരു ചുരുക്കരൂപം. എല്ലാവർക്കും സമാധാനം. അക്ബറുടെ സൈനിക സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേര് മാൻസബ്ദാരി എന്നാണ്. അക്ബറുടെ സൈനിക സംവിധാനം അറിയപ്പെട്ടിരുന്ന ഏത് പേരിലാണ്? മാൻസബ്ദാരി എന്നാണ്. മാൻസബ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? മുഗൾ സൈനിക ഉദ്യോഗസ്ഥന്റെ പദവിയാണ് എന്തേലും അറിയപ്പെടുന്നത്? മാൻസബ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. മുഗൾ സൈനിക ഉദ്യോഗസ്ഥൻ അറിയപ്പെട്ടിരുന്നത് മാൻസബ്ദാർ എന്നാണ്. മുഗൾ സൈനിക ഉദ്യോഗസ്ഥൻ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? മാൻസബ്ദാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥന് പദവി, ശമ്പളം, സൈനിക ഉത്തരവാദിത്തം എന്നിവ തരംതിരിച്ച് നിർണ്ണയിക്കുന്നത് ഈ മാൻസബ്ദാരി സമ്പ്രദായത്തിലൂടെയായിരുന്നു. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ്റെ ശമ്പളം, പദവി, സൈനിക ഉത്തരവാദിത്തം എന്നിവയൊക്കെ തീരുമാനിക്കുന്ന എന്തിലൂടെയായിരുന്നു? ഈ മാൻസബ്ദാരി എന്ന സമ്പ്രദായത്തിലൂടെ ആയിരുന്നു. മാൻസബ്ദ നിലനിർത്തിയിരിക്കുന്ന കുതിരപ്പടയാളികളുടെയും കുതിരകളുടെയും എണ്ണത്തെ അടിസ്ഥാനമാക്കി പദവി നിർണ്ണയിച്ചിരുന്നു. മാൻസബ്ദ നിലനിർത്തിയിരുന്ന കുതിരപ്പടയാളികളുടെയും കുതിരകളുടെയും എണ്ണത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പദവി നിർണ്ണയിച്ചിരുന്നത്. ഓരോ മാൻസബ്ദാരും ഉണ്ടായിരിക്കുന്ന രണ്ട് ഉപവിഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്ന് സത്തും സവറും. ഓരോ മാൻസബിനും ഉണ്ടായിരുന്ന രണ്ട് ഉപവിഭാഗങ്ങളാണ് ഏതൊക്കെ? സത്ത് അല്ലെങ്കിൽ സവർ എന്ന് വിളിക്കുന്നത്. സത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം വ്യക്തി എന്നും സവർ എന്ന വാക്കിൽ സൂചിപ്പിക്കുന്നത് ഒരാൾ സംരക്ഷിക്കേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണം. അപ്പോൾ സവർ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരാൾ സംരക്ഷിക്കേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണമാണ് സവർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മാൻസബ്ദാർമാർക്ക് ശമ്പളത്തിന് പകരമായി ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായം ജാഗിർദാരി എന്ന പേരിൽ അറിയപ്പെടുന്നു. മാൻസബ്മാർക്ക് ശമ്പളത്തിന് പകരമായിട്ട് ഭൂമി പതിച്ചെടുക്കുന്ന എന്താണ്? ജാഗിർദാരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഈ സൽത്തനത്ത് കാലത്ത് ഇക്തയുടെ ഉയർന്ന രൂപം, നമ്മൾ പറഞ്ഞിരുന്നു സൽത്തനത്ത് കാലത്ത് എന്താണ് സൈനികർക്ക് ഭൂമി ശമ്പളമായിട്ട് ഭൂമി പതിച്ചെടുക്കുന്നതാണ് ഇക്ത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ഒരു ഭൂമി സൂക്ഷിക്കുന്ന ഇക്താക്തർ എന്ന പേരിൽ അറിയപ്പെടുന്നു നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് ഏത്? ഈ ഒരു ജാഗിർദാരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജാഗിർദാരിക്ക് നൽകുന്ന ഭൂമി അറിയപ്പെടുന്ന ജാഗിർ എന്ന പേരിലാണ്. ജാഗിർദാരിയുടെ അധികാരം എന്താണ്? നിശ്ചിത ഭൂമിയിൽ നികുതി പിരിവാണ് ജാഗിർദാർമാരുടെ അവകാശം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഭരണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ചോള ഭരണം. അപ്പോൾ നമ്മൾ സൽത്തനത്ത് ഭരണം നോക്കി, മുഗൾ ഭരണം നോക്കി, ഇനി ചോള ഭരണമാണ് നോക്കാൻ പോകുന്നത്. ചോളന്മാരുടെ കാലഘട്ടം C9 മുതൽ 14 വരെയാണ് ചോളന്മാരുടെ കാലഘട്ടം. ദക്ഷിണേന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ ശക്തിയായിരുന്നു ആര്? ചോളന്മാരെന്ന് പറയുന്നത്. രാജാവ്, മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചേർന്ന് ഒരു കേന്ദ്ര ഭരണകൂടമാണ് ഈ ഒരു ചോള രാജവംശത്തിനുണ്ടായിരുന്നത്. അപ്പോൾ രാജാവ്, മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചേർന്നൊരു കേന്ദ്ര ഭരണമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ചോള ഭരണത്തിനുണ്ടായിരുന്നത്. രാജാധികാരം പിന്തുടച്ച
അവകാശം മക്കത്തായം അനുസരിച്ചിട്ടായിരുന്നു. അതായത് രാജാവിൻ്റെ പിന്തുടർന്ന അവകാശം എങ്ങനെയായിരുന്നു? മക്കത്തായം അനുസരിച്ചിട്ടാണ് രാജാധികാരം ലഭിച്ചുകൊണ്ടിരുന്നത്. ഇനി രാജശാസനങ്ങൾ മറ്റു ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചു കൊടുത്തിരുന്ന പ്രധാന ഉദ്യോഗസ്ഥന് അറിയപ്പെടുന്നത് ഒലൈ നായകം എന്ന പേരിലാണ്. അപ്പോൾ രാജശാസനങ്ങൾ ഉദ്യോഗസ്ഥർക്കൊക്കെ എത്തിച്ചു കൊടുത്തിരുന്ന ആള് നമ്മുടെ പോസ്റ്റുമാനൊക്കെ ആ ഒരു കാലത്ത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒലൈ നായകം എന്ന പേരിൽ അറിയപ്പെടുന്നു. ചോള ഭരണത്തിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ശക്തമായ നാവിക പടക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പ്രധാന അവരുടെ സവിശേഷത എന്ന് പറയുന്നത്? ശക്തമായിട്ടുള്ള നാവിക പടയായിരുന്നു അവരുടെ സവിശേഷത. നമ്മൾ എന്താണ് ഈ ഒരു മുഗൾ ഭരണകാലത്തിൽ എങ്ങനെയായിരുന്നു? സൈനിക ശക്തിയായിരുന്നു മുഗൾ ഭരണത്തിന് കൂടുതലെങ്കിൽ ചോള ഭരണത്തിന് എന്താണ് കൂടുതലുള്ളത്? നാവിക പടയോടുകൂടിയ സൈനിക സമ്പ്രദായം, ഒരു സൈനിക ശക്തിയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ചോളന്മാർക്കുണ്ടായിരുന്നത്. ചോളന്മാരുടെ തടാകം എന്നറിയപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലാണ്. ബംഗാൾ ഉൾക്കടലാണ് ചോളന്മാരുടെ തടാകം എന്നറിയപ്പെടുന്നത്. ചോള സാമ്രാജ്യം വ്യാപിച്ചു കിടന്ന മറ്റുള്ള പ്രദേശങ്ങൾ മലേഷ്യ, ഇൻഡോനേഷ്യ, സിലോൺ. മലേഷ്യ, ഇൻഡോനേഷ്യ, സിലോൺ എന്നിവയൊക്കെ ചോള സാമ്രാജ്യം വളരെയധികം വിസ്തൃതി വ്യാപിച്ചു കിടന്നിരുന്നു. ചോളര വംശത്തിലെ പ്രധാന രണ്ട് രാജാക്കന്മാരായിരുന്നു രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും. അപ്പോൾ ചോളവംശത്തിലെ പ്രധാന രാജാക്കന്മാരാരൊക്കെയായിരുന്നു? രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും. തഞ്ചാവൂർ രാജേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചതും ശ്രീലങ്ക കീഴടക്കിയതും ആരാണ്? രാജരാജ ചോളനാണ്. അപ്പോൾ തഞ്ചാവൂരിൽ എന്താണ്, തഞ്ചാവൂർ രാജേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചും ശ്രീലങ്ക കീഴടക്കിയതും ഈ ഒരു രാജരാജ ചോളൻ്റെ കാലത്താണ്. ഗംഗൈകൊണ്ടവൻ എന്ന് ബിരുദം സ്വീകരിച്ച രാജാവാണ് രാജേന്ദ്ര ചോളൻ. ഗംഗൈകൊണ്ടവൻ എന്ന ചോള ബിരുദം സ്വീകരിച്ച ചോള രാജാവ് ആരാണ്? രാജേന്ദ്ര ചോളനാണ്. ചോളഭരണത്തിൻ്റെ പ്രധാന സവിശേഷതകളായ ഗ്രാമസ്വയംഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനം. അപ്പോൾ ചോളഭരണത്തിൻ്റെ പ്രധാന സവിശേഷതകളായ ഗ്രാമസ്വയംഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനം ഏതാണ്? ഉത്തരമേരു ശാസനമാണ്. ഭരണസൗകര്യത്തിനെ ചോള രാജ്യത്തെ എങ്ങനെയെല്ലാം തരംതിരിച്ചിരുന്നു? മണ്ഡലങ്ങൾ, വളനാടുകൾ, നാടുകൾ, കൊട്ടം എന്നിങ്ങനെയൊക്കെ തരംതിരിച്ചിരുന്നു. ഭരണസൗകര്യത്തിനെ ചോള രാജ്യത്തെ മണ്ഡലങ്ങൾ, വളനാടുകൾ, നാടുകൾ, കൊട്ടം എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു മുഗൾ ഭരണകാലഘട്ടത്തിലും അതുപോലെ സൽത്തനത്ത് കാലഘട്ടത്തിലും ഒക്കെ ഇങ്ങനെയാണ് പ്രാദേശിക ഭരണത്തിന് വേണ്ടി പലതായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ചോള സാമ്രാജ്യത്തിലും ഇങ്ങനെ പല ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ഭരണസൗകര്യത്തിനെ പ്രവർത്തിച്ച രണ്ട് സമിതികൾ, ഭരണസൗകര്യത്തിനെ പ്രാദേശിക തലത്തിൽ രണ്ട് സമിതികൾ പ്രവർത്തിച്ചിരുന്നു. ഏതൊക്കെയാണത്? സഫ, ഊർ എന്ന പേരിലാണത് അറിയപ്പെട്ടത്. ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും കൂടിയുണ്ടിരുന്ന സമിതിയാണ് ഊർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഊരെന്താണ്? ഗ്രാമത്തിൽ എല്ലാ ജനങ്ങളും ഉൾപ്പെട്ടിരുന്ന സമിതി ഊരെന്നറിയപ്പെടുന്നു. ബ്രാഹ്മണർ മാത്രം ഉൾപ്പെട്ടിരുന്ന സമിതിയാണ് സഫ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പ്രാദേശിക ഭരണത്തിനായി രണ്ട് സമിതികളുണ്ടായിരുന്നു, ഊരും സഫയും. ഊരെന്ന് പറയുന്നത് ആ ഒരു പ്രദേശത്തെ എല്ലാ ആളുകളും ഉൾക്കൊണ്ടിരുന്നതാണെങ്കിൽ സഫ ബ്രാഹ്മണരുടെ മാത്രം ഒരു സംഘമായിരുന്നു സഫ എന്ന് പറയുന്നത്. ഭരണ നിർമ്മാണത്തിനെ സഫയെ പല പഞ്ചായത്തുകളായി തിരിച്ചിരുന്നു, തിരിച്ച ചുമതല നിർവഹിച്ചിരുന്നു. ഭരണ നിർമ്മാണത്തിനെ സഫയെ എന്ത് ചെയ്തു? പല പഞ്ചായത്തുകളായിട്ട് തരംതിരിച്ചിരുന്നു. സഫയിലെ അംഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് പെരുമാക്കൾ എന്ന പേരിലായിരുന്നു. അപ്പോൾ സഫ എന്ന് പറയുന്നത് എന്താണ്? ബ്രാഹ്മണരുടെ കൂട്ടമായിരുന്നു സഫ. ഈ സഫയിലെ അംഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? പെരുമാക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇനി പഞ്ചായത്തിലെ അംഗങ്ങൾ അറിയപ്പെടുന്നത് വാര്യ പെരുമാക്കൾ. അപ്പോൾ വാര്യ പെരുമാക്കൾ എന്നാണ് പഞ്ചായത്തിലെ അംഗങ്ങൾ അറിയപ്പെട്ടിരുന്നത്. ഗ്രാമീണ ഭരണവുമായി ബന്ധപ്പെട്ട് എല്ലാ ചുമതലകളും അധികാരങ്ങളും നിക്ഷിപ്തമായിരുന്നു സഫയിലാണ്. അപ്പോൾ ഈ സഫയിലായിരുന്നു. അപ്പോൾ ഈ ഒരു ബ്രാഹ്മണരുടെ സംഘത്തിൽ, അതായത് പെരുമാക്കൾ എന്നറിയപ്പെടുന്ന ഈ ബ്രാഹ്മണരുടെ സംഘത്തിലായിരുന്നു എല്ലാ പ്രാദേശിക ഭരണത്തിൻ്റെ എല്ലാ അധികാരവും നിക്ഷിപ്തമായിരുന്നത്. ഇനി സഫയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഭൂമി സ്വീകരിക്കുക, ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി പിരിക്കുക, ജനക്ഷേമത്തിന് വേണ്ടിയുള്ള മരാമത്ത് പണികൾ ചെയ്യുക, രേഖകളും കണക്കുകളും സൂക്ഷിക്കുക, ഗ്രാമത്തിൽ നീതിന്യായം നിർവഹിക്കുക. അപ്പോൾ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഭൂമി സ്വീകരിക്കാം, ഭൂമിയൊക്കെ അളന്ന് തിട്ടപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ജനക്ഷേമത്തിന് വേണ്ടി എന്താണ് മരാമത്ത് പണികൾ, അതായത് എന്തെങ്കിലുമൊക്കെ റോഡുകളിൽ പോലുള്ള സ്ഥലത്ത് വേലി കെട്ടുക, അങ്ങനെ വലിയ വലിയ പണികളൊന്നുമില്ല, ചെറിയ ചെറിയ കുളങ്ങൾ നിർമ്മിക്കുക, അങ്ങനെയുള്ള മരാമത്ത് പണികളൊക്കെ ചെയ്യുക. അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കണക്കുകളും സൂക്ഷിക്കുക, ഗ്രാമത്തിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ശിക്ഷയൊക്കെ വിധിക്കുക, അങ്ങനെ നീതിന്യായമൊക്കെ നിർവഹിക്കുക. ഇത്രയുമായിരുന്നു സഫയുടെ അധികാരങ്ങൾ. സഫ ആരായിരുന്നു? ബ്രാഹ്മണന്മാരുടെ ഒരു കൂട്ടായ്മയായിരുന്നു സഫ. ആ ഒരു കൂട്ടായ്മയിലെ അംഗങ്ങളെ പെരുമാക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇനി വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൽ പ്രശസ്തനായിട്ടുള്ള രാജാവ് ആരാണ്? എല്ലാവർക്കും അറിയാം, കൃഷ്ണദേവരായരാണ്. ഈ കൃഷ്ണദേവരായരുടെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് അമുക്തമാലിയ. അമുക്തമാലിയെ രചിച്ച വ്യക്തിയാണ് ആര്? കൃഷ്ണദേവരായർ. മറക്കരുത്, അമുക്തമാലിയ ആരുടെ കൃതിയാണ്? കൃഷ്ണദേവരായരുടെ കൃതിയാണ് അമുക്തമാലിക. ബേലൂർ കോട്ട നിർമ്മിച്ച്, വിജയനഗര സാമ്രാജ്യത്തിൽ ബേലൂർ കോട്ട നിർമ്മിച്ചത് നമ്മുടെ കൃഷ്ണദേവരായരാണ്. വിജയനഗര രാജവംശങ്ങൾ ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട രാജവംശങ്ങൾ? സംഗമ, സാലുവ, തുളുവ, അരവിടു. സാലുവ, തുളുവ, സംഗമ, അരവിടു എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട വിജയനഗര രാജവംശങ്ങൾ എന്ന് പറയുന്നത്. അതിനകത്ത് വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്രീകൃത ഭരണം അറിയപ്പെട്ടിരുന്നത് നായങ്കര സമ്പ്രദായം എന്നാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്രീകൃത ഭരണം ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു?
നമ്മുടെ നായങ്കര സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, കൃഷ്ണദേവരായർ ഏത് വംശത്തിൽ ഭരണാധികാരിയായിരുന്നത്? അപ്പോൾ സംഗമ, സാലുവ, തുളുവ, അരവിടു എന്ന് പറയുന്ന വംശങ്ങൾ വിജയനഗര സാമ്രാജ്യത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതിനകത്ത് തുളുവ വംശത്തിലെ ഭരണാധികാരിയായിരുന്നു ആര്? കൃഷ്ണദേവരായർ. അത് മറന്നു പോകരുത്. ഏത് ഭരണത്തിലെയായിരുന്നു? നമ്മുടെ തുളുവ വംശത്തിലെയായിരുന്നു. ഇനി കൃഷ്ണദേവരായ ഏത് വംശ ഭരണാധികാരിയായിരുന്നു? നമ്മൾ പറഞ്ഞത് തുളുവ രാജവംശമായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം അറിയപ്പെടുന്ന അയ്യങ്കാർ സമ്പ്രദായമെന്നും വിജയനഗര സാമ്രാജ്യത്തെ കേന്ദ്രഭരണം നായങ്കാർ സമ്പ്രദായമെന്നും പ്രാദേശിക ഭരണം അയ്യങ്കാർ സമ്പ്രദായം എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഇനി വിജയനഗര സാമ്രാജ്യത്തിലെ സൈനിക മേധാവികൾ കൂടിയായ പ്രവിശ്യ ഗവർണർമാർ അറിയപ്പെടുന്ന പേര് നായക് എന്ന പേരിലാണ്. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിലെ സൈനിക മേധാവികൾ കൂടിയായ പ്രവിശ്യ ഗവർണർമാർ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? നായക് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഭരണസൗകര്യത്തിന് വേണ്ടി സാമ്രാജ്യത്തെ പ്രവിശ്യകൾ, നാടുകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു. അപ്പോൾ ഭരണസൗകര്യത്തിനെ സാമ്രാജ്യത്തെ എന്ത് ചെയ്തു? പ്രവിശ്യകൾ, നാടുകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ പലതായിട്ട് തരംതിരിച്ചിരുന്നു. ഇനി അതുപോലെ വിജയനഗര സാമ്രാജ്യത്തെ അടിസ്ഥാന ഘടകം എന്തായിരുന്നു? ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഗ്രാമങ്ങളായിരുന്നു. ഗ്രാമങ്ങളിൽ നിന്നായിരുന്നു എല്ലാം അവർ തുടങ്ങിയിരുന്നത്. അപ്പോൾ അടിസ്ഥാന ഘടകം എന്തായിരുന്നു? അത് ഗ്രാമമായിരുന്നു. ഇനി ഗ്രാമഭരണം നിർവഹിച്ചിരുന്ന അയ്യങ്കാർമാരായിരുന്നു. അപ്പോൾ നമ്മൾ വിജയനഗര സാമ്രാജ്യത്തെ പ്രാദേശിക ഭരണം അറിയപ്പെടുന്ന അയ്യങ്കാർ സമ്പ്രദായം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ ഗ്രാമഭരണം നിർവഹിച്ചിരുന്ന ആര് തന്നെയായിരുന്നു? ഈ അയ്യങ്കാർ തന്നെയായിരുന്നു ഗ്രാമഭരണം നിർവഹിച്ചിരുന്നത്. കേന്ദ്രഭരണത്തിലെ നായക് പദവിക്ക് സമാനമായ ഗ്രാമത്തിലെ പദവിയാണ് അയ്യങ്കാർ. അപ്പോൾ കേന്ദ്രഭരണത്തിലെ നായക് പദവിക്ക് സമാനമായുള്ള പദവിയാണ് ഏത്? ഗ്രാമഭരണത്തിലെ അയ്യങ്കാർ എന്ന് പറയുന്നത്. അപ്പോൾ നഗര എന്താണ് പ്രവിശ്യകളിലൊക്കെ ആണെങ്കിൽ നായക്കെന്നും ഗ്രാമപ്രദേശങ്ങളിലാണ് അയ്യങ്കാർ എന്നുമാണ് ആ ഒരു ഭരണത്തിലെ ആ ഒരു ഭരണ സമ്പ്രദായത്തിൻ്റെ പേരെന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന മറാത്ത ഭരണമാണ്. 17-ാം നൂറ്റാണ്ടിലാണ് മറാത്ത ഭരണത്തിൻ്റെ ഒരു കാലഘട്ടം. മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ എല്ലാവർക്കും അറിയാം ആരാണ്? ശിവജിയാണ് മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ എന്ന് പറയുന്നത്. ശിവജി ഭരണത്തിന് സഹായിച്ചിരുന്ന സമിതി അഷ്ടപ്രധൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന സമിതി ഏത് പേരിൽ അറിയപ്പെടുന്നു? അഷ്ടപ്രധൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശിവജിയുടെ സ്ഥാനാരോഹണം നടന്ന വർഷം 1670 1674 അതുപോലെ തന്നെ എന്താണ് സ്ഥാനാരോഹണത്തിന് ശേഷം ശിവജി സ്വീകരിച്ച പേര് ചൈത്രപതി ശിവജി. ചത്രപതി ശിവജി എന്നാണ് അദ്ദേഹം സ്വീകരിച്ച പേര്. മറാത്ത രാജ്യത്തെ ഭരണ സൗകര്യത്തിനെ എങ്ങനെയെല്ലാം വിഭജിച്ചിരുന്നു? പ്രവിശ്യകൾ, ജില്ലകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ മറാത്ത ഭരണത്തെയും മറാത്ത ആ ഒരു ഭരണ സംവിധാനത്തെയും പലതായിട്ട് തരംതിരിച്ചിരുന്നു. മറാത്തക്കാരുടെയും ഭൂപ്രദേശം അറിയപ്പെടുന്ന പേര് സ്വരാജ്യം എന്നാണ്. മറാത്തക്കാരുടേതായ ഭൂപ്രദേശങ്ങൾ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? സ്വരാജ്യം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. മറ്റുള്ളവരിൽ നിന്നും ആക്രമിച്ച് കീഴടക്കിയ പ്രദേശങ്ങൾ മംഗോളെ എന്ന പേരിൽ അറിയപ്പെടുന്നു. മറ്റുള്ളവരിൽ നിന്ന് ഇവർ ആക്രമിച്ച് കീഴടക്കിയ പ്രദേശങ്ങൾ മംഗോളെ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മംഗോളിയ പ്രദേശത്ത് നിലനിന്നിരുന്ന രണ്ട് തരം നികുതികളുണ്ട്. ഒന്ന് ചൗദും സർദേശ് മുഖിയും ചൗദ് എന്നീ പറയുന്ന രണ്ട് തരം നികുതികളായിരുന്നു ഉണ്ടായിരുന്നത്. സർദേശ് മുഖി, ചൗദ് എന്ന് പറയുന്ന രണ്ട് തരം നികുതികളായിരുന്നു എവിടെ ഉണ്ടായിരുന്നു? ഈ മംഗോളിയയിൽ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അഷ്ടപ്രധനാണ്. നമ്മൾ പറഞ്ഞിരുന്നു മറാത്ത ഭരണത്തിൽ അഷ്ടപ്രധൻ എന്ന് പറയുന്ന ശിവജിയുടെ ഭരണത്തിൽ സഹായിച്ച സമിതികളാണ് അഷ്ടപ്രധൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അഷ്ടപ്രധൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേഷ്യ പ്രധാനമന്ത്രി, ന്യായാധീക്ഷൻ, മുഖ്യ ന്യായാധിപൻ, അമിത്യൻ ധനകാര്യം, സജീവൻ രാജകീയ കത്തിടപാടുകൾ, മന്ത്രി രാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി, പണ്ഡിത റാവു മതകാര്യം, ദാനധർമ്മം, സുമന്ത് വിദേശകാര്യം, സേനാപതി സൈനികം. ഇതായിരുന്നു പ്രധാനപ്പെട്ട എന്ത്? നമ്മുടെ അഷ്ടപ്രധൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമായിരുന്നു പ്രധാന അഷ്ടപ്രധനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മറാത്ത ഭരണത്തെക്കുറിച്ചും വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചും ചോള ഭരണത്തെക്കുറിച്ചും മുഗൾ ഭരണത്തെക്കുറിച്ചും സൽത്തനത് ഭരണത്തെക്കുറിച്ചുമാണ് നോക്കിപ്പോയത്. അപ്പോൾ കുറച്ച് ലെങ്തി ആയിരുന്നു ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ഇത്രയും ഭരണങ്ങളെക്കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇതിനകത്ത് ഓർക്കുക, ഒരു കേന്ദ്ര ഭരണവും പ്രാദേശിക ഭരണവും ഉണ്ടായിരിക്കും. പ്രാദേശിക ഭരണത്തെ ഇത് തട്ടുകളായി തരംതിരിച്ചിരുന്നു. ഓരോ ഭരണത്തെയും അതിൻ്റേതായ പ്രത്യേകതകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിനകത്ത് പഠിച്ചു പോകുന്നത്. അപ്പോൾ ഒക്കെ ഹിസ്റ്ററി പോർഷൻ ചിലർക്ക് പഠിക്കാൻ പാടായിരിക്കും, എന്നാലും അറിയാവുന്ന പോലെയൊക്കെ എല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പല ഗ്രൂപ്പുകളുണ്ട്, LGSനായാലും LPUPക്കായാലും ktetനായാലും PSC അപ്ഡേറ്റ്സിനൊക്കെ ആയാലും. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്, എന്നാലും കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.